മലയാളത്തിന്റെ പ്രിയപ്പെട്ട കാർത്തികൻ പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ സാറിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. നമസ്കാരം. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തീഷ്ണമായ അനുഭവവേദ്യമാക്കിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചെറുകഥയുടെ കഥാപ്രസംഗാവിഷ്കാരം ബിരിയാണി. ഇന്ന് പൊയ്നാച്ചിയിൽ ചരിത്രത്തിൽ ഏറ്റവും ഗംഭീരമായ ഒരു സദ്യ നടക്കാൻ പോവുകയാണ്. പൊയ്നാച്ചി കാസർഗോഡ് ജില്ലയിലെ ഒരു ചെറിയ പട്ടണം. ഒരു പക്ഷേ ഇതിനേക്കാൾ ഗംഭീരമായ സദ്യ ഇനി നടന്നെന്ന് വരില്ല. അതുകൊണ്ട് നമുക്കും അങ്ങോട്ടൊന്ന് പോകാം. കഞ്ഞി സദ്യയും പായസ സദ്യയും ഒന്നും അല്ല, പിന്നെയോ കലന്തൻ ഹാജിയാണ്. കലന്തൻ ഹാജി ആ നാട്ടിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ. ആള് നിസാരക്കാരനല്ല. പണ്ട് തളങ്കരയിൽ നിന്ന് ദുബായ് വരെ ഒറ്റയ്ക്ക് ഉരുവോടിച്ചു പോയ ആളാ. തലമുറകൾക്ക് സുഭിക്ഷമായി കഴിയാനുള്ള വക അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ഹാജിയുടെ ചെറുമകൻ റിസ്വാൻ അങ്ങ് അമേരിക്കയിൽ കാർഡിയോളജിസ്റ്റ് ആണ്. അവന്റെ നിക്കാഹ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. ഒരു സൽക്കാരമൊക്കെ കൊടുത്ത് നാട്ടുകാർക്ക് ഒരിത്തിരി ബിരിയാണി വെച്ചു കൊടുക്കണമെന്ന് ഹാജിയാർക്കൊരു പൂതി. അങ്ങനെ നാട്ടിൽ നിന്ന് വരെ കാണാത്ത ഒരു വിരുന്ന് സൽക്കാരം. ഇന്ന് വൈകിട്ട് 6:09 റിസപ്ഷൻ. തെരഞ്ഞു കളിക്കണേ, അതൊക്കെ ഒന്ന് പോയി പെടിപ്പായി ചെയ്ത് ഉസ്മാനെ. ഇത് അസൈൻ ആർച്ച. ഹാജിയുടെ വിശ്വസ്തനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമാണ് അസൈൻ ആർച്ച. പണിക്കാർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് തിരക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. പെട്ടെന്ന് എന്തോർത്തതുപോലെ അയാൾ മൊബൈൽ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ, ആ രാമേന്ദ്ര, വൈകിട്ട് ഹാജിന്റെ പുറക്ക് ഒരു പണിക്കാരനെ കൂടി വേണം. ആ വല്ല ബംഗാളിയാ ബീഹാറിയാ തമിഴന ആരായാലും മതി. ആ ആ രാമചന്ദ്രൻ പെരുമ്പള. പൊയ്നാച്ചിയിലെ നാഷണൽ ഹൈവേക്ക് അടുത്ത ഒരു കച്ചവടക്കാരനാണ് രാമചന്ദ്രൻ. രാമചന്ദ്രന്റെ കടയുടെ മുന്നിലേക്ക് ഒരു ബസ് വന്ന് നിന്നു. അതിൽ നിന്നും ഏതാനും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇറങ്ങി. ഏറ്റവും ഒടുവിലായി അയാളും, ഗോപാൽ യാദവ്. രാമചന്ദ്രന്റെ കടയുടെ മുന്നിൽ വന്ന് നിന്നു. രാമചന്ദ്രൻ ചോദിക്കുന്നു, ഈടെ പുതിയ ആളാണല്ലേ? ആ ഭായി, ഏടെ നാട്? ബീഹാർ. ഓ, അവിടെ ലല്ലോ പ്രസാദിന്റെ നാട്. ആട്ടെ, എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? കേരളത്തിൽ വന്നിട്ട് എടുത്ത് അസൈനാർച്ചയെ വിളിച്ചു. അരമണിക്കൂറിനുള്ളിൽ അസൈനാർച്ചയുടെ കാർ രാമചന്ദ്രന്റെ കടയുടെ മുന്നിൽ വന്നു നിന്നു. രാമചന്ദ്രൻ തനിക്ക് വേണ്ടി ഏർപ്പാടാക്കിയ തൊഴിലാളിയെ അസൈനാർച്ച ഒറ്റനോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. ഒറ്റ ചോദ്യം, 250 രൂപ തരും, റെഡിയാണോ? സാബ്, ഒരു 350 കൊടുക്കൂ സാബ്. ഇല്ലടോ, 250. ഒടുവിൽ ഗോപാൽ സമ്മതിച്ചു. കാരണം അയാൾക്കറിയാം താനല്ലെങ്കിൽ മറ്റൊരാളാ പണി ചെയ്യുമെന്ന്. അതിനിടയിൽ രാമചന്ദ്രൻ ചോദിക്കുന്നു, അല്ലോ സൈനാർച്ച, ഭയങ്കര പരിപാടിയാണെന്നാണല്ലേ കേക്കുന്നത്? എന്റെ രാമേന്ദ്ര, ഇച്ച എന്തായി പറയണേ?
കഴിഞ്ഞപ്പോരെ എന്റെ മുറ്റത്ത് വന്നത്. ജിപ്പ പറഞ്ഞ വിശ്വസിക്കൂല, മുല്ലഭൂത്തമാണ്, അതാ ബസ്മതി. നേരത്തെ കേട്ടോ, ഗോപാലുമായി അസൈനാർച്ചയുടെ ഫോർച്യൂണർ മുന്നോട്ട് നീങ്ങി. യാത്രക്കിടയിൽ അസൈനാർച്ച ചോദിച്ചു, അന്റെ പേരെന്താണ്? ഗോപാൽ, ഗോപാൽ യാദവ്. ഗോപാല, അനക്ക് ബീഹാറിൽ എന്തായിരുന്നു പണി? അവിടെ കൽക്കരിയുടെ പണിയായിരുന്നു. ഗോപാലിന്റെ മനസ്സ് ഇപ്പോൾ അങ്ങ് ബീഹാറിലാണ്. കൽക്കരി ഖനനം നിർത്തി കമ്പനികൾ പൊയ്ക്കഴിയുമ്പോൾ രണ്ടാംതരം കൽക്കരികൾ ധാരാളം അവിടെ അവശേഷിക്കും. നിയമ തടസ്സമുണ്ടെങ്കിലും നാട്ടുകാർ അത് വാരാൻ തുടങ്ങും. അധികവും പെണ്ണുങ്ങളാണ്. അവിടെ വെച്ചാണ് ഗോപാൽ ആദ്യമായി മാതംഗിയെ കാണുന്നത്. ഗോപാലിന്റെ ജീവിത സഖിയായി മാറി. കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും നാളുകൾ. 280 കിലോ കൽക്കരി സൈക്കിളിൽ വെച്ച് 60 കിലോമീറ്റർ തള്ളിക്കൊണ്ടുപോകണം അങ്ങ് ബംഗാവരെ. പകലന്തിയോളം അധ്വാനിച്ചാൽ കിട്ടുന്നത് വെറും 150. അതിൽ നിന്ന് പോലീസുകാരുടെ ദിവസപ്പടി, ഗുണ്ടാപിരിവ്, സൈക്കിളിന്റെ റിപ്പയറിങ് എല്ലാം കഴിഞ്ഞ് ബാക്കി 10 രൂപ കാണും. ചോര നീരാക്കി അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് വെറും 10 രൂപ. എടോ ബീഹാരി, അനക്ക് എന്റെ നാട്ടിൽ എത്ര ശമ്പളം കിട്ടും? എന്താ സാ, അനക്ക് എന്റെ നാട്ടിൽ എത്ര ശമ്പളം കിട്ടുമെന്ന്? 150 കിട്ടും സാ. വീട്ടിലെത്തുമ്പോ 10 രൂപ കാണും. ആടെ 10 രൂപയ്ക്ക് പെടാപ്പാട് പെട്ടോന്, ഈട വന്നപ്പോ 350 വേണം. പറയേണ്ടിയിരുന്നില്ല. ആ കാറ് കലന്തൻ ഹാജിയുടെ കൊട്ടാരത്തിന് മുന്നിലെത്തി. മുല്ലപ്പൂക്കളുടെ ഗന്ധം, അതെ, ബസ്മതിയരിയുടെ കടുത്ത സുഗന്ധം. വീണ്ടും ഗോപാലിന്റെ ഓർമ്മയിൽ ആ സുഗന്ധം. തന്റെ പ്രിയപ്പെട്ട ഭാര്യ മാതംഗിക്ക് അന്ന് 6 മാസം ഗർഭമായിരുന്നു. ലാൽമാതിയിലെ ഷുക്കൂർമിയുടെ കടയിൽ ചെന്നപ്പോഴാണ് അവൾ ആദ്യമായി ബസ്മതിയരി കാണുന്നത്. ചാക്കിൽ നിന്ന് ഒരു പിടി വാരി അവൾ മണത്തു. അതിന്റെ വാസനയേറ്റ് അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അത് പണം കൊടുത്ത് വാങ്ങാൻ അയാൾക്ക് ശേഷിയില്ല എന്ന് അവൾക്കറിയാം. എങ്കിലും ഗോപാൽ അവളെ നിരാശപ്പെടുത്തിയില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും ചില്ലറ തുട്ടുകൾ പറക്കിയെടുത്ത് 50 ഗ്രാം പൊതിഞ്ഞു വാങ്ങി മാതംഗിയുടെ കയ്യിൽ കൊടുത്തു. വീട്ടിലെത്തും വരെ അവൾ അതൊന്നൊന്നായി ചവച്ചുകൊണ്ടിരുന്നു. അന്ന് അവളുടെ മുഖത്ത് തെളിഞ്ഞ പ്രകാശം ഇപ്പോഴും ഗോപാലിന്റെ മനസ്സിൽ കാണാം. ഗോപാലിനിപ്പോൾ ഒരു മകള് കൂടിയായി. ഒരു ദിവസം കൽക്കരി വെച്ച് കിട്ടിയ പണവുമായി ഗോപാൽ വീട്ടിലേക്ക് വരികയായിരുന്നു. വീട്ടിൽ വിശന്നു വയറുമായി തന്നെ കാത്തിരിക്കുന്ന മാതംഗിയുടെയും പൊന്നുമകളുടെയും മുഖമായിരുന്നു മനസ്സിൽ. കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം. അയാൾ സൈക്കിൾ നിർത്തി. അപ്പോൾ അതാ കടയുടെ മുന്നിൽ ആ നാട്ടിലെ പ്രധാന 2 റൗഡികൾ. ാണോ വന്നിരിക്കുന്നത്? അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ ആ കുടിലിന്റെ തിണ്ണയിൽ തളർന്നിരുന്നു. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. വിശപ്പ് സഹിക്കാനാവാതെ സ്വതന്ത്ര ഭാരതം, ഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗം, അവർക്കിന്നും പട്ടിണിയും ദാരിദ്ര്യവും മാത്രം. അവരിലൊരാൾ ഗോപാൽ യാദവ്. രാപ്പകലില്ലാതെ രക്തം വിയർപ്പാക്കി വീടു പുലർത്താൻ
കൈകൊണ്ട് തട്ടി. നോക്കുമ്പോൾ ഒരു പയ്യൻ 10-20 വയസ്സ് കാണും. അത്തറിന്റെ രൂക്ഷഗന്ധം. ഒരു വികാസം കൈക്കോട്ടും ഗോപാലിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അരെ ബായ്, തുമ്മേനെ സത്തവോ, ഇങ്ങോട്ട് വാ ബായ്. അവന്റെ പേര് സിനൻ. കലന്തൻ ഹാജിയുടെ മൂന്നാമത്തെ ഭാര്യ ഫാത്തിമയുടെ മകൻ. സിനാന്റെ പിന്നാലെ ഗോപാൽ നടന്നു. നടന്ന് നടന്ന് ഒരു തെങ്ങിൻ തോപ്പിലെത്തി. പച്ചപ്പുൽകൾ വളർന്നു നിൽക്കുന്ന ഒരിടം ചൂണ്ടിക്കാട്ടി സിനാൻ പറഞ്ഞു, ഇട കൊച്ചുബായി, തന്നെ കൊണ്ടുവന്നത് ഒരു കുഴി എടുക്കാനാണെന്ന് അപ്പോഴാണ് ഗോപാലിന് മനസ്സിലായത്. എത്ര ആയം വേണം സാർ? ഭായിന്റെ ആയം ആയിക്കോട്ടെ. ഗോപാൽ തന്റെ പണി ആരംഭിച്ചു. പക്ഷെ കുഴി എന്തിനാണെന്ന് മാത്രം ചോദിച്ചില്ല. അയാൾ ആ മണ്ണിൽ ആഞ്ഞു വെട്ടി. വായു വന്നു നിറഞ്ഞ് ശ്വാസകോശം വാരിയലുകൾ തകർത്ത് പുറത്തു വരുന്നതായി അയാൾക്ക് തോന്നി. ഗോപാലിന്റെ കണ്ണുകളെ മറച്ചു. സിനാൻ കോരയിട്ട മണ്ണിനുമ്പോൾ കയറി നിന്നുകൊണ്ട് സിനാൻ ചോദിച്ചു, അരെ ബായ്, കഴിഞ്ഞ? ആ സാ, കഴിഞ്ഞു. പെട്ടെന്ന് മൂന്ന് നാൾ ചേർന്ന് ഒരു പച്ചവിപ്പ താങ്ങിക്കൊണ്ട് വരുന്നു. അവരത് ആ കുഴിയുടെ വക്കിൽ വെച്ച് ആ കുഴിയിലേക്ക് നമ്മൾത്തി. നോക്കുമ്പോൾ എല്ലിൻ കഷ്ണങ്ങളോട് കൂടിയ ബിരിയാണി ഒരു കുന്നുപോലെ ആ കുഴിയിലേക്ക് വീഴുന്നു. അയാൾ തലപൊക്കി നോക്കിയപ്പോൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു വീപ്പുകൾ. അയാൾ എന്നെയില്ല. ഒടുവിൽ ദം പോലും പൊട്ടിക്കാത്ത ഒരു ചെമ്പ് കൂടി വീണ് ആ കുഴി നിറഞ്ഞു. ഞാൻ ചവിട്ടിൽ അവലാക്ക് ബായ്. ഗോപാൽ ഒന്നും ചെയ്യാതെ ആ കുഴിയുടെ വക്കിൽ തന്നെ നിന്നു. ഓ, ഒന്ന് ചവിട്ട് ബായ്. മണി 11 ആയി. ഈശ്വര, ഞാനിതിൽ എങ്ങനെ ചവിട്ടും? ഈ കിടക്കുന്നത് ഭസ്മതിയാ, ഭസ്മതിയെ ഞാൻ എങ്ങനെ ചവിട്ടും? ഓ, ഒന്ന് ചവിട്ട് ബായ്. മണി 11 ആയി. ചവിട്ടി, നെഞ്ചത്ത് തന്നെ ചവിട്ടി. ഗോപാലിന്റെ ഉള്ളിൽ ആദ്യം ഒരു കരച്ചിൽ കേട്ടു, പിന്നെ അതൊരു ഞരക്കമായി, പിന്നെ അതും ഇല്ലാതായി. ഒരു മരണം. മുടിക്കോ ബായ്. ഗോപാൽ തന്റെ പണി ആരംഭിച്ചു. ഒരു കൈക്കോട്ട് മണ്ണുവാരി കുഴിയിലേക്ക് ഇട്ടതും ഗോപാലിനെയും ചേർത്ത് ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് സിനാൻ ചോദിച്ചു, ബായ്, ബായ്ക്ക് എത്ര മക്കളാ? എനിക്ക് ഒറ്റ മോളാ. മോടെ പേരെന്താ? ഭസ്മതി. ഭസ്മതി? മോടെ എനിക്ക് അഹിഞ്ഞ. ഇല്ല, പഠിക്കുക? അല്ല, എന്റെ ഭസ്മതി മോള് മരിച്ചു. ദിനം വർദ്ധിക്കുന്ന ഭാരതം. മറുവശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ ജീവൻ പൊലിയുന്ന ആയിരങ്ങൾ. ഇവയെല്ലാം ടിവിയിൽ ഫ്ലാഷ് ന്യൂസുകളായി മാത്രം കണ്ട് നിസ്സംഗരായിരിക്കുന്ന മധ്യവർഗം. മാറി വരുന്ന ഭരണാധികാരികളുടെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും ദാരിദ്ര്യ നിർമാർജനത്തെക്കുറിച്ചുമുള്ള പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ, എന്നിട്ടും ദരിദ്രന്റെ കണ്ണുനീരിന് ഇന്നും അറുതിയില്ല. പ്രിയമുള്ളവരെ, ആഡംബരത്തിനും ആർഭാടത്തിനും വേണ്ടി എന്നം ദൂർത്തടിക്കുമ്പോൾ ഒന്നോർക്കുക, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ഒരു ജനതയെ.